കണ്ണട വെച്ചാണ്. ഏ കണ്ണട വെച്ചാൽ ഞാൻ ഇതിലേ ഒരു ഉച്ചിരം കണ്ണുണ്ട്. കാക്കയ്ക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് കാക്ക നോക്കണം. കുറുക്കനേക്കാളും ബുദ്ധിയാണ് കാക്കയ്ക്ക്. നമ്മളെ തേങ്ങ മുളച്ചേക്കണ ഇതിൻ്റെ ഉള്ളിൽ പൊങ്ങ് ഉണ്ടാവട്ടെ. ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഞാനിവിടെ വന്ന സമയത്ത് നിങ്ങളെ കുറേ പൊങ്ങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ചേച്ചിയിൽ പിടിച്ചെന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറേ മുളച്ച തേങ്ങ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല പൊങ്ങ് ഉണ്ടാവും. ഇവിടെ വന്നിട്ട് എനിക്ക് കുറേ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒറ്റ പ്രാവശ്യം ഇങ്ങനെ പൊങ്ങ് കിട്ടാറില്ല. ഈ പ്രാവശ്യം എനിക്ക് കണ്ട മാനം പൊങ്ങ് കിട്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ ഇപ്പം ഈ തെങ്ങൊക്കെ ആൾക്കാർ ഇപ്പോൾ കേരളത്തിൽ കുറവാണല്ലോ. ആ പണ്ടത്തെ പോലെ ഇങ്ങനെ എല്ലാ മാസമൊന്നും കയറണമെന്നില്ല. ഇങ്ങനെ തേങ്ങയിലെ അടുത്തുനിന്ന് വീഴുമല്ലോ. അങ്ങനെ അങ്ങനെ ചേച്ചിയുടെ അവിടെ പറമ്പിൽ വീണ് കിടന്നിട്ട് മരിച്ചിരുന്ന തേങ്ങകൾ വെട്ടി വെട്ടേട്ടാ. ഇത് ശരിക്കും നന്നായിട്ട് ഉണങ്ങി കിടക്കുന്നുണ്ടാ. ഇങ്ങനെ ഇതിന് നല്ല സൂപ്പർ വിവരമായിരിക്കും തോന്നുന്നു. അതേ ഉണ്ട് ചാക്കി നനവില്ല നന്നായിട്ടേ ഉണങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ വീട്ടിന് പോന്നു. കാണുമ്പോ തന്നെ വയ്യുന്ന വെള്ളം വരുന്നത് എന്തോരം കഴിച്ച് നടക്കുന്നുണ്ട്. എന്നിട്ട് എന്റെ കൊതിയൊന്നും അറിഞ്ഞില്ല. നിങ്ങൾ ചെല്ലു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാന്ന്. പക്ഷേ പായസമൊക്കെ ഉണ്ടാക്കി ശർക്കരയുടെ ഇട്ട് ഇതിന്റെ ടേസ്റ്റ് കളയുന്നതിന് അല്ലാണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. വെട്ടിനെ ശരിയില്ല. ഇത് നല്ല മധുരമുണ്ട്. മറ്റേത് ഞാൻ പറ്റിയപ്പോൾ എൻ്റെ ചുറ്റോർന്ന് വന്നിട്ട് വെള്ളമുണ്ടാവും. ഇത് നല്ല മധുരമുണ്ട്. കത്തി വെച്ചിട്ടും കൊട്ടിയിരിക്കുന്നു. അതാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഈ ഇത് വെച്ചിട്ട് കൊടായി വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഞാൻ ആൾക്കാർക്ക് വന്നിട്ട് ഓരോന്ന് കട്ട് ചെയ്തിരുത് എടുത്തോട്ടോ. പിന്നെ ഞാനൊരാളല്ലേ ഉള്ളൂ കൂടെ. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രസമായിരുന്നു. അവർക്ക് എല്ലാവർക്കും ചേർത്തിട്ട് കഴിക്കാം. ഇപ്പം ഞാൻ തന്നെ ഇരുന്ന് കഴിക്കലും മമ്മിക്ക് കുറച്ച് ഇഷ്ടമുണ്ട് തോന്നും. അപ്പം ഇവിടെ ത്രസേഞ്ചിയിൽ ഒരു ചോദിച്ചാൽ ത്രസേഞ്ചിക്ക് ഒന്നും ഇട്ടില്ല എന്നല്ലോ. ഇതെന്ത് മധുരം പറയാം. ഇതാണോ ആൾക്കാർക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത്. ത്രസേഞ്ചിക്കാണോ തൊങ്ങ തൊങ്ങണോ കണ്ടു കഴിക്കാൻ വലിയ ഇതിന് നല്ല മധുരം ഉണ്ടെന്നോ. നാട്ടില് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ നമുക്ക് കഴിച്ചിട്ട് പോകാം. പ്രത്യേകിച്ചും നമ്മുടെ പപ്പയും മമ്മിയൊക്കെ ഉള്ള സമയത്തൊക്കെയും നമ്മളിങ്ങനെ വരാം. ഇടയ്ക്കിടയ്ക്കൊക്കെ വരാം. ഇപ്പം എല്ലാവരും പറയുന്ന സമയമൊന്നുമില്ല. എന്നാലും വെക്കേഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ വരാമല്ലോ. പിന്നെ എല്ലാവരും കൂടി വരാൻ പറ്റിയില്ലെന്നെങ്കിലും അപ്പം അമ്മയ്ക്ക് പ്രായമൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ആയിരുന്നാലും കുറച്ചൊക്കെ വലുതായിട്ടുണ്ടാവും. പത്ത് ദിവസത്തേക്കൊക്കെ വന്നു വന്നിട്ട് ഒരാഴ്ചയ്ക്ക് രണ്ടാഴ്ചയ്ക്ക് വന്നു വന്നിട്ടൊക്കെ എല്ലാവർക്കും പോകാനുള്ള സമയത്തുണ്ട്. സമയത്തിൽ വന്ന് ചുമ്മാറുണ്ട്. അപ്പം അമ്മയുള്ള സമയമൊക്കെ നമ്മൾ വരുള്ളൂ. അതെയും പിന്നെ നമുക്ക് വരാൻ വേണ്ടി ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല. അതിങ്ങനെ മാങ്ങയുടെ സമയത്ത് വന്നാലും മാങ്ങ കഴിക്കാം. അങ്ങനെ നാട്ടിൽ വരുമ്പോൾ രണ്ടേഴ് മാങ്ങൾക്ക് നമുക്ക് ഇഷ്ടമൊക്കെ ഉണ്ടാവും. ഉള്ളൊരു പപ്പായ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ പഴുത്തുണ്ടോന്ന്. നാശായ
അയ്യോ കളഞ്ഞത് ഒരു ജോലിയില്ല. അയ്യോ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന റൂമാട്ടെ. ആ അതെടുക്കണം. നമ്മുടെ കൂർക്കയുടെ തൊണ്ട് കളയുന്നതാട്ടോ. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഈ വലയിലിട്ട് കളയുന്നത് അപ്പോൾ പെട്ടെന്ന് പോവും അല്ലേ. അല്ലേ ദൃശ്യഞ്ചി പെട്ടെന്ന് പോകുന്നുണ്ട്. അറിയാം അല്ല പെട്ടെന്ന് പോയതുകൊണ്ട് നമ്മൾ അന്ന് എടുത്തതിൻ്റെ തൊണ്ട് അങ്ങനെ പോകണ്ടായിരുന്നല്ലോ. മഞ്ഞപ്പൊടി ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് കാല അപ്പൊ അടുപ്പില് രാവിലെ കഞ്ഞിക്ക് തീ കഞ്ഞി ഇപ്പൊ തന്നെ മമ്മി ഊറ്റി മാറ്റി. അപ്പൊ അടുപ്പില് തീയുണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി എന്തെന്ന് വെച്ചാലുണ്ടല്ലോ, ഇവിടെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. ബീഫിന്റെ നെഞ്ചടി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. അതിന് നല്ല എല്ലോ ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മമ്മി പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ കഴിച്ചിട്ടില്ല. നമ്മള് സാധനം ബീഫ് എന്ന് പറഞ്ഞു അങ്ങനെയല്ല കഴിക്കുന്നത്, അങ്ങനെ ഒരു പീസ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞു വാങ്ങിച്ചതാ നെഞ്ചടി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് മരക്കിഴങ്ങ് ഇട്ടിട്ട് കപ്പ എന്ന് പറയും, കൊള്ളി എന്ന് പറയും. ഞങ്ങളുടെ ഒരു സൈഡിലേക്ക് കൊള്ളി എന്നാണ് പറയുന്നത്. കപ്പ എന്ന് പറയില് കുറവാ, അല്ലെങ്കിൽ മരക്കിഴങ്ങ് എന്ന് പറയാം. അല്ലെങ്കിൽ കൊള്ളി എന്നാണ് ഇവിടെ കൂടുതൽ അങ്കമാലി സൈഡിലൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ കൊള്ളി ഉണ്ടായിട്ടുണ്ടായിരുന്നു താഴത്തെ പറമ്പിലെ. അപ്പോ ഓക്കെ, എന്തായിരുന്നാലും ബീഫിനെ വേവിക്കാൻ നിർത്തണം. അല്ലെങ്കിൽ അടുപ്പിൽ ഇങ്ങനെ പാത്രത്തിൽ ഏറ്റെടുക്കാൻ പൊടി. അപ്പൊ ബീഫ് ഇങ്ങനെ വെന്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആവി വരുമ്പോഴുണ്ടല്ലോ, നല്ല ഫ്രഷായിട്ടുള്ള കൊള്ളി അതിൻ്റെ മുകളിൽ കുറച്ച് വലിയ പീസായിട്ട് അതിൻ്റെ മുകളിലിടും. എന്നിട്ട് ഈ ബീഫിൻ്റെ ആ ആവി ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റീം വരുമല്ലോ, അങ്ങനെ മുകളിൽ കിടന്നിട്ട് ഇളക്കുന്നില്ല, അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ബീഫിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ ആവി, അതൊക്കെ കൂടിയിട്ട് വന്നിട്ട് ഈ കപ്പ നന്നായിട്ട് ഇങ്ങനെ വേവും. അണ്ട് ആ കപ്പ എടുത്തിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. വേറെ നമ്മൾ ഈ കപ്പ വെച്ചിട്ട് കപ്പ ബിരിയാണിയും അതല്ല ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ സൈഡിൽ കപ്പ ബിരിയാണി എന്നൊന്നും പറയില്ല. കൊള്ളിയും ബീഫ് മൂടിയിട്ട് ഒലത്താന്നാണ് പറയുന്നത് ഇവിടെ. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ആവിയിൽ നമ്മൾ വേവിച്ചിട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അവിടെ ചേച്ചിയും മമ്മിയും കൂടിയിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഓരോ വിശേഷങ്ങളൊക്കെ ഓരോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സൗണ്ട് ആണ് കേൾക്കുന്നത്. പിന്നെ ചേച്ചിനും പോകുന്നുണ്ട് മെർലിൻ. നമ്മൾ ഇതിന് മുമ്പ് വേറെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. മെർലിനും ഉണ്ട് ഇവിടെ. ഇവിടെ പാടത്ത് കുറുക്കനുണ്ടെന്ന് അറിഞ്ഞില്ലേ. രാത്രി ആകുമ്പോൾ കുറുക്കന്മാർ കിടന്നിട്ട് ചില സമയത്ത് ഭയങ്കര ഓളിയിട്ടില്ല. അതിന് മെർലിക്ക് കുറുക്കനെ കുറച്ച് കഴിയാം. അപ്പോൾ ഇവിടെ തമിഴ്മാർ പണിക്ക് വന്നിട്ടുണ്ട്. അവർ എനിക്കൊരു തൂമ്പ വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരുടെ തൂമ്പോടെ പോയപ്പോൾ എനിക്ക് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെ അവരിപ്പോൾ ഒരു ദീപാവലിയുടെ ഇതിന് വേണ്ടിയിട്ട് അവർ പോയതാണ്. അതേപോലെ തിരിച്ചു വന്നു. അപ്പോൾ അവരൊന്ന് ദീപാവലിയുടെ വെക്കേഷന് ഞാൻ പോണേനു മുമ്പ് എങ്ങാനും വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആ തൂമ്പ കൊണ്ടുപോകണം പറഞ്ഞു. പക്ഷേ അല്ലെങ്കിൽ വരുമ്പോൾ അവർ പുതിയത് കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ പുതിയ തൂമ്പ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. ചെറിയ തൂമ്പ ആരോ ആ തൂമ്പ കണ്ടുകഴിഞ്ഞപ്പോൾ പറയുന്നുണ്ടായിരുന്നു. അത് വെച്ചും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊസ്റ്റ്യൻ പാടിക്കുന്നവരെ നിന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കങ്ങനെ ഒരുപാട് വലിയ പണിയൊന്നുമില്ലല്ലോ അവിടെ. ഞാൻ വിചാരിച്ചു എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടമായി. എന്തെങ്കിലുമൊക്കെ ഇനി ചെറുതായിട്ടൊന്ന് മാന്തി തോട്ടത്തിലേക്ക് ചെയ്യുക. അവിടെ അമേരിക്കയിൽ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചു. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. ജൂലൈയിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇനി വരുന്നുണ്ട്. ഡിസംബറിൽ ഹോൾസെയിലും വരുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ കൊണ്ടുപോകണം. കാരണം ഇപ്പം എനിക്ക് അധികം ലഗേജ് ഒന്നുമില്ലല്ലോ. പിള്ളേരെല്ലാവരും കൂടി വരുമ്പോൾ നമുക്ക് കുറേ ലഗേജ് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോഴെന്നാൽ ഞാൻ ഒരുപാട് വലിയ സാധനങ്ങളൊന്നും കൊണ്ടുപോകാറില്ല. മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി അവിടെ ഉണ്ട്. മല്ലിപ്പൊടി, മുളകുപൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പൊടിച്ചിട്ടൊക്കെ കൊണ്ടുപോകും. ഞാൻ കറിവേപ്പിലി ഇട്ടു, ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇഞ്ചിക്ക് ചാച്ചി വെച്ചിട്ട് എടുത്തിട്ട് കൂടിയത്. അയ്യോ ടുത്തില്ല. പിന്നെ ഇഞ്ചിയും പിന്നെ പച്ചമുളകും പിന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും അത് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ടാണ്. ഓക്കെ, ഞങ്ങൾ ഇട്ടിട്ട് ഇളക്കിട്ട് മമ്മി ബീഫിന് കുറച്ച് വെള്ളം ഒഴിക്കണ്ടോ? മമ്മി വെള്ളം വേണ്ടേ? ബീഫിന് വെള്ളം വേണ്ടെന്ന് പറയുന്നത് ചെറിയ കനലിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടി. ബീഫിലാരും വെള്ളം ഒഴിക്കില്ല. നമ്മൾ സാധാരണ കുക്കറിൽ വെക്കുമ്പോൾ വെള്ളം ഒഴിക്കാറില്ല. ഞാൻ ഈ ചടപ്പത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് വെള്ളം വേണ്ടി വരും. മമ്മി പറഞ്ഞാൽ വെള്ളമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സ്പൂൺ എടുത്തില്ല. സ്പൂൺ എടുത്തിട്ട് ഇളക്കിയിട്ട് ഇനി അത് മുടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. നമുക്ക് കപ്പ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം.
സാധാരണ ഇങ്ങനെ കറികളൊക്കെ വെക്കുമ്പോ ഇപ്പൊ ഇവിടെ മിക്കപ്പോഴും അവിടെ ഗ്യാസ് സ്റ്റൗ മീനെ വെക്ക, കഞ്ഞി വെക്കൂടെ. പിന്നെ ഞാൻ പറഞ്ഞോക്കെ എന്തായാലും അടുപ്പിൽ തീയുണ്ടല്ലോ, അപ്പൊ പുറത്തുനിന്ന് ചെയ്യുമ്പോ കുറച്ചുകൂടി സുഖം, കാരണം ഇവിടെ എല്ലാ സൈഡും നന്നായിട്ട് കാറ്റൊക്കെ വരുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കിയതല്ലേ, ഞാനിനി എവിടെ കഴിഞ്ഞ നമ്മള് ഈസ്റ്ററിന് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ഈ മൂടിയുടെ ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതിന്റെ മുകളിൽ നമ്മള് കനലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബിരിയാണി നമ്മള് പാത്രത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് കനലിട്ട് കഴിഞ്ഞിട്ട് മുകളിൽ കുറച്ച് കത്താക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ തന്നെ ഞാൻ ആ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു സമയത്തും നമ്മൾ സാധാരണ അവിടേക്ക് നമ്മൾ ബിരിയാണി ദം ചെയ്യുമ്പോൾ കനലിട്ടിട്ടാണ് ദം ചെയ്യുമ്പോൾ ഓവനിൽ വെച്ചിട്ട് ദം ചെയ്തിട്ട് എടുക്കുക. പക്ഷേ ഇവിടെ വെച്ചിട്ട് ഞാൻ ദം ചെയ്തപ്പോഴുണ്ടല്ലോ ബിരിയാണി, മട്ടൻ ബിരിയാണി എന്ന് സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മട്ടൻ ആയിട്ട് നമ്മൾ അടപ്പത്തിട്ടിട്ട് അന്ന് നല്ല ചൂടിൻ്റെ സമയമാണ്, മാർച്ച് സമയത്ത് ഈസ്റ്ററിൻ്റെ സമയത്ത് ഭയങ്കര ചൂടായിരുന്നു. അന്ന് ഞാൻ നീയം കൂടിയിട്ട് മട്ടനൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ സൈഡ് ബിരിയാണിയൊക്കെ ഈസ്റ്ററിന് വേറെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാനും ബിരിയാണി ഉണ്ടല്ലോ, അപ്പൊ ബിരിയാണി കഴിക്കാനൊക്കെ ബിരിയാണി ഉണ്ടാക്കി, മട്ടനൊക്കെ സൂപ്പറായിട്ട് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി. കനലിലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കുറെ പാട് കഴിച്ചു വന്നു, നല്ല ചൂടല്ലേ എന്നെ. ആ ലാസ്റ്റ് ഞങ്ങൾ ദം ചെയ്യാൻ വേണ്ടിട്ട് വെച്ച് ദം ചെയ്യാൻ വേണ്ടിട്ട് വെച്ചപ്പോ പാത്രത്തില് അത്യാവശ്യം നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് എനിക്കത് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. ഒരു സമയത്ത് ദം ചെയ്യുമ്പോൾ പാത്രത്തിന് മുക്കാ ഭാഗം വയ്ക്കാൻ പാടില്ല, അതിൽ കൂടുതൽ വയ്ക്കരുത്, കാരണം ഈ കനലിട്ടുമ്പോ പിന്നെ അതിന്റെ അടിയിലേക്ക് നല്ല ചൂട് കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങള് ഈ മൂടിയൊക്കെ വെച്ച് ദം ചെയ്യാൻ വെച്ചു. അവസാനം നമ്മൾ തുറന്നു നോക്കിയപ്പോ മുകളിലെ സബോളൊക്കെ നന്നായിട്ട് വറുത്തിട്ടുണ്ടായിരുന്നു, മുകളിൽ ആ ഭാഗമൊക്കെയാണ് കഴിഞ്ഞു നോക്കി. അന്ന് നിങ്ങളെ വീഡിയോ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സമയത്ത് ദം ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിരുന്നത്. കാരണം നമ്മളിപ്പോ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ടാണല്ലോ പഠിക്കുന്നത്, നമുക്ക് എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് കൂടുതൽ വേണ്ടത്. എനിക്കിവിടെ നമ്മുടെ ഈ കൈപുണ്യം എന്ന് പറയുന്നത് ഒരു സമയത്ത് നമുക്കിങ്ങനെ ജനിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന സാധനമല്ല അത്, കൈപുണ്യം എനിക്കാണെന്ന് തോന്നുന്നില്ല അങ്ങനെ കിട്ടുന്ന. പിന്നെ കുറേ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ചില കാര്യത്തിൽ. കൈപുണ്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനം നമ്മൾ ചെയ്ത് പഠിച്ച് അങ്ങനെ ഓരോ പഠിച്ചിട്ട് കിട്ടുന്ന അങ്ങനെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് നമ്മൾ കൈപുണ്യം എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങനെ അന്ന് അങ്ങനെ ഒരു കാര്യം പഠിച്ച് എല്ലാം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇനി നമ്മുടെ ബീഫിൽ വെള്ളമൊന്നും വെച്ചിട്ടൊന്നുമില്ല, നമ്മുടെ മുടി കഴിക്കാണ്. ഇത് ഒന്ന് ആ പച്ചക്കറി ടേസ്റ്റൊക്കെ പോയിട്ട് ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ കപ്പ ഇടുള്ളൂ, കാരണം കപ്പയ്ക്ക് ഒരുപാട് വേവില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എന്നിട്ട് കപ്പ നമ്മൾ എടുക്കുക മതിയെന്ന്. എന്നിട്ട് നമ്മൾ പിന്നെ ബീഫ് ഉണ്ടല്ലോ, പിന്നെ അതിനകത്ത് അവിടെ ദ്രസ്യം ചേച്ചിരുന്നിട്ട് കൂർക്കാൻ നേരുന്നുണ്ട്, കൂർക്കയും പിന്നെ ബീഫും കൂടിയിട്ട് നമ്മൾ ഉരക്കും. അങ്ങനെ നമ്മൾ ബീഫും കൂർക്കയും കഴിക്കും. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബീഫും കൂർക്കയും കൂടിയിട്ട് വെച്ചാൽ അന്ന് ഭയങ്കര ഇടിവെട്ട് വന്നിട്ട് കഴിഞ്ഞ ദിവസം പള്ളിയിലേക്ക് പോയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി പറയായിരുന്നു ആ ഭയങ്കര ഇടിവെട്ടായിരുന്നു. ആ സത്യം പറഞ്ഞാൽ ഞാനും ചത്തു കണ്ടതായിരുന്നു, കാരണം ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ബീഫും കൂർക്കയും കൂടിയിട്ടിട്ട് ഇടിവെട്ടിയപ്പോൾ ഞാൻ അത് തിരിച്ചു തന്നു. അപ്പം മമ്മി അവിടെ ഈ മെയിൻ സ്വിച്ച് ഓൾറെഡി അപ്പം തന്നെ ഓഫായിട്ടുണ്ടായിരുന്നു, മമ്മി പ്ലഗൊക്കെ വലിച്ചിട്ടു. ഞാൻ എന്നിട്ട് എൻ്റെ ഫോണും കൊണ്ട് എന്നിട്ട് മുൻവശം എന്നിട്ട് ഇടിവെട്ടണില്ല ആ സമയത്ത്, ഇടിവെട്ടി തുടങ്ങിയിട്ടും ഇല്ല, ഇടി ഉണ്ടായിരുന്നില്ല. മഴ പെയ്ത് പിടിക്കാൻ വേണ്ടി വാല് തുറന്ന് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല, വാല് തുറക്കല്ല. ആ ഭയങ്കര ഇടിവെട്ടലും മിന്നലും ഒരുമിച്ചായിരുന്നു. ഇവിടെയുള്ള കുറേ ആൾക്കാരുടെ ഫാനും സാധനങ്ങളൊക്കെ പോയി. ഞാൻ അങ്ങനെ ഓണാക്കി അത് പിടിച്ചിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഇടി മിന്നലായിട്ട് ഞാനിപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി പറയുന്നു അവർ ആ സമയത്ത് അങ്ങോട്ട് ഒരു അന്ന് എന്തോ ഫങ്ഷൻ ഉണ്ട്, അപ്പോൾ ഫ്രിഡ്ജ് തുറക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുറക്കാല്ല, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര പ്രകാശം പോലെ ഇങ്ങോട്ട് വന്നിട്ട് ചേച്ചി ഇങ്ങോട്ട് വീണില്ല, ചുമരമ ചെന്ന് തട്ടിയിട്ടാണ് ഞാൻ നിന്നു പറഞ്ഞു. കുറേ നേരത്തേക്ക് ചേച്ചിയുടെ മേലൊക്കെ ആകെ എന്നെ തരിച്ചു പോയിരുന്നു. പക്ഷേ ചേച്ചിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫ്രിഡ്ജിനും ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഇടിവെട്ടായിരുന്നു, അന്ന് കണ്ടു നിന്ന് വെട്ടല്ല എന്തൊരു സൗണ്ടായിരുന്നു എൻ്റെ അമ്മ. അങ്ങനെ ഓക്കെ അപ്പം ഇത് ഇരുന്നിട്ട് വേട്ടെ. ഇവിടെ സാധാരണ നാട്ടിൽ വന്നിട്ട് ഞാൻ കാലത്തൊരു പ്രാവശ്യം കുളിക്കും, ഉച്ചയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെന്നിട്ടൊരു കുളി വിളിക്കും, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു കുളി വിളിക്കും, പിന്നെ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒരു കുളി വിളിക്കും. നല്ല വേർപ്പുണ്ട്, ഇപ്പോൾ ഇവിടെ നിൽക്കാൻ വേണ്ടി ചൂടുണ്ട്, അങ്ങനെ ചൂടില്ല, ഇപ്പോൾ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമുണ്ട്. കുറച്ചേ കത്തണുള്ളൂ.
നമ്മക്ക് പരമണി കഴിഞ്ഞ താമസത്തിന് തന്ന വാക്കത്തിയാണ്. ഞങ്ങളുടെ കാലം കഴിയാണെങ്കിൽ അത് ആരെങ്കിലും ഉപയോഗിക്കണം ആ വാക്കത്തി. ഇത്ര കാലം കുറവല്ലേ ഇതിനെ എത്ര വാക്കത്തി പോയി എന്നറിയാമോ? ഇതും പോയതാണ്, അത് കിട്ടിയതാണ്. ഈ വാക്കത്തി ഭയങ്കര സ്പെഷ്യലാട്ടാ. ഇവിടെ വീട് പണ്ട് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോ അപ്പയുടെ അപ്പൻ കൊടുത്ത വാക്കത്തി എന്നത് ഞങ്ങളുടെ അപ്പാപ്പൻ. അപ്പൊ അവനും അമ്മാമനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ. ഇത് എത്ര വർഷം ഇതിന് പിടുത്തം മാറ്റിണ്ടോ മമ്മി? പിടുത്തം മാറ്റിട്ടില്ല. അത് ഇതിന്റെ കൊമ്പാണ്. എന്തിന്റെ കൊമ്പ്? പോത്തിന്റെ. പോത്തിന്റെ കൊമ്പ് വെച്ചിട്ട് നമുക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നമ്മളീ വാക്കത്തി അങ്ങനെ എടുക്കുന്ന പരിപാടിയില്ല, എടുത്താലും നമ്മളങ്ങനെ അത്ര ശ്രദ്ധിക്കാറില്ല. പോത്തിന്റെ കൊമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയാണ് വാക്കത്തിനെ. പിടിക്കുമ്പോഴാണല്ലോ ഒട്ടും കനല്ല ഇതിന്. എനിക്ക് വേണം കൂടുതൽ വാക്കത്തി കനം വന്നത് ഇതിന്റെ പിടുത്തം ഇതൊക്കെ ഇതിന്റെ ഒക്കെ ആയിരിക്കും. എന്തായിരുന്നാലും ഞങ്ങളുടെ അപ്പാപ്പന്റെ വാക്കത്തിന്. അപ്പൊട്ടെ നിറച്ച് മണ്ണായത് പറിച്ചിരുന്നില്ല. നല്ല മൂർച്ച ഉണ്ടല്ലേ, നല്ല മൂർച്ചയുണ്ട് കത്തിക്ക്. പോത്തിന്റെ അതൊക്കെ വെച്ചിട്ട് ഇപ്പൊക്കെ എങ്ങനെയൊന്നും ഉണ്ടാക്കില്ലല്ലോ. പോത്തിന്റെ സാധനം മരത്തിന്റെ അതിന്റെ നല്ല കട്ടി ഉണ്ടാവുകയും ചെയ്യും. അതവിടെ വീട്ടിലേക്ക് ഇടാനുള്ള കപ്പ റെഡി ആക്കാൻ കേട്ടാ ചേച്ചി. ആ സ്റ്റീലിന്റെ പാത്രം എടുത്ത് തരാൻ വെച്ചു. അതിനകത്ത് കുറുക്കിയ അവിടെ ഒരു ചെറിയ വെട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് കേടില്ല. പറിച്ചു വെച്ചിട്ട് അവിടെ ചേച്ചി തീ നോക്കിയേക്കട്ടാ. ആ ഞാൻ കപ്പയ്ക്ക് കൈപ്പുണ്ടോന്ന് അവിടെ മമ്മി അത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. കപ്പയ്ക്ക് കയ്പുണ്ടാവാറുണ്ടോ? ഞാൻ സാധാരണ എപ്പ കപ്പ വയ്ക്കുമ്പോഴും വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമത് കഴിക്കുള്ളൂ. പക്ഷെ ഇന്ന് നമ്മള് വെള്ളം ഊറ്റി കളഞ്ഞില്ല, നേരിട്ട് നമ്മൾ ഇടാൻ വേണ്ടിട്ട് പോകുന്നത്. നമ്മളെപ്പോഴും അങ്ങനെ കഴിക്കണില്ലല്ലോ. അപ്പൊ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാതെ എപ്പോഴും കപ്പ വെള്ളം ഊറ്റി കളയാണ്ട് കഴിക്കുന്ന പറയുന്നത് അത് നമ്മുടെ ശരീരത്തിന് അപ്പൊ പിന്നെ എന്തിനാ ഊറ്റണേ? അല്ല ഇതിന്റെ കൊഴുത്ത് കപ്പ സാധനം കയ്പില്ലേ, പിന്നെ അത് അങ്ങനെ ചെയ്യില്ല. കുക്കറിലിട്ട് ഒന്ന് ഇതായി കഴിഞ്ഞാൽ അപ്പൊ വേഗം വേഗം. മമ്മി പറയുന്നത് സാധാരണ കപ്പ വെള്ളം ഊറ്റി കളയാണ്ടിരിക്കില്ല, അതാ മമ്മി പറയുന്നത്. എന്തായിരുന്നാലും ഇപ്രാവശ്യം നമുക്ക് മുഖത്തവടി ഇട്ടിട്ട് അതിന്റെ സ്റ്റാർസ് ഒക്കെ നമുക്ക് കഴിക്കാം. മമ്മി പറയുന്നത് കപ്പ ഇട്ടുണ്ടെങ്കിൽ നെയ്യ് മുഴുവനും കപ്പ എടുക്കും, പിന്നെ കുറുക്കിട്ട് വെക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. കുളിക്കട്ടെ. അതിനുള്ള നെയ്യ് ഇല്ല.
ഉണ്ടാക്കിട്ടിട്ടോ ഒന്നോട്ട് പൊളിക്കണോ? ഒന്നോട്ട് പൊളിക്കണ്ടല്ലോ, പൊളിക്കണോ? ഇങ്ങോട്ട് പൊളിക്കണേ, നമ്മള് ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ടോ? നല്ല വലിയ പീസായിട്ട് ഇടാം, ഇതിപ്പോ കുഴപ്പമില്ല, വലിയ പീസ് മതി. നെല്ലിൽ വെച്ച് കൊടുക്കോ? സാധാരണ നെല്ലിന്റെ ഇട്ട് ഒരെണ്ണൊക്കെ പുഴുങ്ങും, എല്ലാവരും നെല്ലടുപ്പത്ത് വെച്ച് തിളച്ചിരുന്ന നെല്ല് നമ്മള് വലിയ ഈ വാർപ്പില് സാധനത്തിൽ വാർപ്പുന്ന ഉള്ളി എന്നിട്ട് പറഞ്ഞു ചെമ്പ് ചെമ്പില് വെച്ചിട്ട് നെല്ല് പുഴുങ്ങണ സമയത്ത് ഇത് ഇങ്ങനെ ഈ കപ്പ അതിനകത്ത് വെച്ചിട്ട് പുഴുങ്ങിട്ട് എടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പ തന്നെ എടുത്തിട്ട് ഈ നെല്ലിന്റെ അങ്ങനെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യും. പിന്നെ തറവാട്ടിലെ ചമ്മാമ മിക്കപ്പോഴും ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നിടും പണ്ടത്തെ നല്ലൊരു കഞ്ഞിണ്ടായില്ലേ ത്രേസ്യാഞ്ചി ഇടാറുണ്ട നെല്ല് കുഴുങ്ങുന്ന കപ്പ ഇതിപ്പോ കൊറേ കപ്പയല്ലോ ഇത്ര കൊറച്ചിടല്ലേ, അഞ്ചാറ് പീസ് ഇട്ടാ മതി. പിന്നെ ചെറുചേമ്പ്, ചെറുചേമ്പ് അതൊക്കെ അതിന്റെ മുകളിലിട്ട് പൊഴുങ്ങും. വെള്ളം കൂടുതലുണ്ടെങ്കിൽ നീ കഴുകി വരണം കേട്ടോ, വെള്ളം വെള്ളത്തിൽ ഒഴിച്ചിനി. അപ്പൊ നിന്നോടല്ല വിളിക്കാൻ പറഞ്ഞേ, നിന്റെ എനിക്കറിയില്ല പാകം. എന്നിട്ട് വെള്ളം അകത്ത് ഒഴിച്ചോ, കുറച്ച് ഒഴിച്ചോ, ഞാൻ മാറ്റിട്ട് വരാം. ഇതിൽ ഒഴിച്ചിട്ട് എന്നിട്ട് തിളച്ച് ഇട്ടാ മതി. അപ്പൊ എന്തായാലും കപ്പ മുളക് ഇട്ടുണ്ടാവും, നമ്മൾ കൂടുക്കാൻ പിന്നെ ഇടുമ്പോ ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പൊ രണ്ടു മൂന്ന് പീസ് ഇട്ടാ മതി കപ്പ. പിന്നെ കിടന്ന് വെറുതെ അല്ല അപ്പൊ ഈ നമ്മുടെ കപ്പ ഇടാൻ വേണ്ടിട്ട് പോവാട്ടാ. ഞാൻ തുറക്കുമ്പോ ഒരുപാട് തിളക്കണതൊന്നും കാണില്ല, കാരണം ചെറിയ തീയില നമ്മൾ ഇട്ടത്. കപ്പ ഇടുമ്പോ കുറച്ച് വെള്ളം വേണമായിരുന്നു, അപ്പൊ കുറച്ച് വെള്ളം കൂടിയിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നമ്മുടെ കപ്പ നമ്മള് അതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കാണ്. ഇത് സത്യം പറഞ്ഞാൽ കുറെ കപ്പയുണ്ട്, അത് മുഴുവൻ നമ്മൾ ഇടുന്നില്ല. മുഴുവൻ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബീഫിന്റെ ടേസ്റ്റൊക്കെ നമ്മുടെ കപ്പ വലിച്ചെടുക്കും. അപ്പൊ നമ്മുടെ കപ്പയ്ക്കിട്ട് ഇനി മുറിയാക്കട്ടെ. ഇനി ഇത് ഇളക്കില്ല ട്ടാ, അത് ഇങ്ങനെ മുകളിൽ തന്നെ ഇരിക്കണം, എന്നാലേ നമുക്ക് അതിന്റെ ആ സ്റ്റീം കിട്ടുള്ളൂ. ഇത്തിരി കുരുമുളക് കൂടി പച്ചരിയും കൊണ്ട് ട്ടാ, അത് ഞാൻ എന്റെ മുകളിൽ വന്നിട്ട് കപ്പ വെന്ത് നല്ല സൂപ്പറായിട്ട് വരട്ടെ. ബാക്കി കുറച്ച് കപ്പയും കിട്ടാ, ഞാൻ മുഴുവൻ ഞാൻ ഇട്ടില്ല. ഞാനേ കുറച്ച് കുരുമുളക് കുരുമുളക് ചതച്ച് കൊടുക്കുന്നുണ്ട്. എപ്പോഴും തുറക്കാൻ പാടില്ല, പിടിക്കണം, കൊടുത്തൊന്നുമില്ല. കൈക്കിലാൻ പണിത്തുണി അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്നിട്ട് പറയാൻ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൈക്കിലാൻ പണിത്തുണി. അതിനെ എങ്ങനെ പണിത്തുണി പൊട്ട തുണികള്, കയ്യില് പിടിക്കുന്ന തുണിയാണ്. ആ കയ്യില് പിടിക്കുന്ന തുണീനെ കൈക്കിലാ പണം തുണി എന്നാണ് ഇവിടെ പറയുന്നത്. ആ സാധനമാണ് അത്. കുട്ടപ്പയുടെ കുരുമുളക് ഇതിന്റെ മുളക് വിലവിട്ടെ, നന്നായിട്ട് കുരുമുളക് ഇട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി എന്റെ മുകളിൽ ഇട്ടോ, ഒന്ന് സൂപ്പറാകും. ഇത് നന്നായിട്ട് വേവണ കിഴങ്ങാന്ന് വെച്ചാലുണ്ടല്ലോ, ടേസ്റ്റ് പറഞ്ഞറിയാൻ വേണ്ടിയിട്ട് വരില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ടാ. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ സഹായത്തിന് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അത് ഞാൻ ജനിച്ച് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ചേച്ചി. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഞാൻ വരാറില്ല വീട്ടിലേക്ക്. അപ്പോൾ ആ ചേച്ചി വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് പോകില്ല, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ചേച്ചി എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ നമുക്കിങ്ങനെ പുഴുങ്ങി തരാറുണ്ടായിരുന്നു.
അപ്പൊ ആ ചേച്ചി നമ്മുടെ ഈ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അവരാണ് നോക്കി ചെയ്യാറുണ്ടായിരുന്നെ. മമ്മി ചെയ്യും, പക്ഷെ അന്നൂടെ കുറെ ആൾക്കാരിങ്ങനെ പണിക്കൊക്കെ ഉണ്ട്. കുറെ ചേച്ചിമാർ പണിക്കൊക്കെ വരുമ്പോ മമ്മി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് അവരുടെ കൂടെ പോകും. പറമ്പിൽ പണിക്കൊക്കെ അതിനൊക്കെ. അപ്പൊ അവിടെ അടുക്കളയില് പണിക്കൊക്കെ വേണ്ടിട്ട് സ്ഥിരമായിട്ട് ഒരു ചേച്ചി ഉണ്ട്. അപ്പൊ അവര് അങ്ങനെ ചെയ്തു തരാറുണ്ടായിരുന്നു നമുക്ക്. അന്നൊന്നും അങ്ങനെ അടുക്കളയിൽ തീയതിച്ച് പരിചയമൊന്നും ഇരിക്കില്ല കേട്ടോ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ അടുക്കളയില്. അപ്പൊ ചിലരിങ്ങനെ പറയാറുണ്ട്, എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ ചെയ്തിട്ട് ശീലമില്ല, അപ്പൊ അങ്ങനെ എനിക്ക് പണികളൊന്നും ചെയ്യാനറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാം. എന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ അടുക്കളയിലേക്ക് കയറാറ് പോരില്ല. കല്യാണം കഴിഞ്ഞവരെ അടുക്കളയിലേക്ക് ഒരു പണി നമ്മൾ ചെയ്യാൻ അടുക്കളയിലേക്ക് കയറിയിട്ട് ഒരു പണിയും ഞാൻ അതിനെ അടുക്കളയിൽ ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എപ്പോ വേണമെങ്കിലും നമ്മളത് ചെയ്യും. ഇത് ചക്കടി കേട്ടോ. ചക്ക വരട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ചക്ക ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ചക്കടി ഉണ്ടാക്കാലോ. ഇത് മറ്റേ നമ്മുടെ ആ ഇല ഉണ്ടല്ലോ, ഈ ആ ഇലയിൽ വെച്ചിട്ടാണ് ചക്കടി ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ അടക്കി നല്ല മണമുണ്ട്. ചൂടാറിയിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഞാൻ എന്നിട്ട് മൈക്രോവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിട്ടെടുത്ത, നല്ല ചൂടില്ലോ. ഇപ്പൊ കുറേശ്ശെ കുറച്ചു ഉണ്ടല്ലോ, വയറിട്ട് തന്നെ കടിച്ച് കടിച്ച് ടേസ്റ്റ് തരണം. കുറേശ്ശെ കുറേശ്ശെ കഴിക്കാം, അപ്പോഴാണ് ചക്കടയുടെ ടേസ്റ്റ് കിട്ടാം. നല്ല തേങ്ങത്തൊക്കെ ഇട്ടിട്ടുണ്ടാകുമ്പോ നല്ല ടേസ്റ്റാ, നല്ല രുചിയില്ല. ഇന്ന് കുറച്ച് കട്ടി കൊള്ളാം, എന്നാലും കുഴപ്പമില്ല. നല്ല ചക്ക നന്നായിട്ട് ചേർത്തത് കണ്ണോട്ടെ. മമ്മി പണിയും വേവ് കുറവുള്ളൊക്കെ എണ്ണ പെട്ടെന്ന് വേവല്ലോ. നോക്കാൻ വന്നു കുരുമുളക് ഞാൻ ഉള്ളിങ്ങനെ കിടക്കാൻ ഞാൻ ഇളക്കിയിട്ടൊന്നും ഇട്ടിട്ട വെന്തണ്ട്. എന്നോട് വെന്തോട്ടെ. അവിടെ കപ്പയുണ്ടല്ലോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വേണം കപ്പയായിരുന്നു. ഞാനും പോയിട്ടേ അതിന് എനിക്ക് നല്ല കൊതിയുണ്ട് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറേ കപ്പയൊന്നും കഴിക്കുന്നതിനും ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ്. എനിക്ക് ഞാൻ വലിയ കപ്പ ഇഷ്ടമുള്ള ആളല്ല, ഇഷ്ടമാണ് അങ്ങനെ കുറേ കഴിക്കുന്നത് ഇഷ്ടം. കൂക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അങ്ങ മത്സരങ്ങളൊക്കെ അത്രയ്ക്ക് ഇഷ്ടം. പക്ഷെ ഇതിന് നല്ല അടിപൊളി ടേസ്റ്റായി ബീഫ്. ഇത് നെഞ്ചടി എന്ന് പറയുന്നത് ഞാൻ കൂടുതലേ എല്ലാം ഉണ്ടാവാം. എന്തായാലും നമ്മുടെ ആ കപ്പ റെഡിയായിട്ടുണ്ട്. ആ കപ്പ മാറ്റാൻ പോ, കപ്പ ഉണ്ട് പോകോ, കപ്പ മാറ്റാൻ പോട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ കപ്പേനെ എടുത്ത് മാറ്റാം കേട്ടോ. ബീഫ് ഒട്ടും വന്നിട്ടില്ലേ, ബീഫ് നല്ല വേവാണല്ലോ. പ്രത്യേകിച്ച് ഇവിടുത്തെ നാടൻ ബീഫൊക്കെ ആകുമ്പോൾ നല്ല വേവ, കപ്പയ്ക്ക് അധികം വേവില്ലല്ലോ. കപ്പ എടുത്ത് മാറ്റിയിട്ട് ഇനി നമ്മൾ ബീഫ് വേവിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൂറുക്കിടാൻ വേണ്ടിയിട്ട് പോകണം. ഇതിലേക്ക് കപ്പ അതിൻ്റെ ടേസ്റ്റൊക്കെ വലിച്ചെടുക്കും, എന്നാലും കുഴപ്പമില്ല. ഇതിനിപ്പോൾ കുറച്ചും കൂടി ചാറുണ്ട് ഇതിനകത്ത്. ഇത് പാവിൽ കിടന്നിട്ടല്ലേ വെന്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ചാറിൽ കിടന്നിട്ട് ഞാൻ കൂറുക്ക വേവുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, മസ്റ്റ് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേവന കപ്പ ഇടണം കേട്ടോ. എൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ കുറച്ച് ചാറ് നെയ്യൊക്കെ ഉണ്ട്, കുറച്ച് എൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു പറഞ്ഞിട്ട് കേട്ടോ കഴിക്കാം. കുരുമുളക് എൻ്റെ മുകളിലുണ്ട് തന്നിട്ട്, എൻ്റെ മുകളിലും കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഒരുപാട് ചാറില്ല, ആ ചാറ് ആവശ്യമില്ല. ഓൾറെഡി അതിൻ്റെ ആവിയിൽ വെന്തണുണ്ടോ. അപ്പോ ഇത് മുടി കിട്ടാൻ ബീഫ് വേവാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആവിയിൽ നമ്മള് ബീഫിലിട്ടിട്ട് വേവിച്ചെടുത്ത് നമ്മുടെ കപ്പ. കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് പറയാം. അതായത് ഞാൻ വിറകരി എടുത്ത് മാറ്റാണ്, കാരണേ നമ്മുടെ
ഇവിടെ വെച്ചാൽ മതി, അവിടെ വയ്ക്കണം. ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചാൽ മമ്മി എന്തെങ്കിലുമൊക്കെ ഇടക്കിടക്കാനും പറയും, ഇവിടെ വെച്ചത് ശരിയായില്ല, അവിടെ വെച്ചത് ശരിയായില്ല. കാരണം നല്ല ദിവസം ഞാൻ രണ്ട് പേരും കൂടിയിട്ട് അടുപ്പിച്ച് വെച്ചു, ചെറുതായിട്ട് കനൽ വരുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് തീ പിടിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ അത് മാറ്റിയത് നമ്മൾ കുക്കറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോലെയും വേവില്ല. കാരണം ഞങ്ങൾ സാധാരണ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയും മമ്മിയും പിന്നെ ചേച്ചീനെ കല്യാണം ചെയ്യുന്നത് ഇവിടെ അടുത്താണ്, അത്ര അടുത്തല്ല, ഇവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ് പോയാൽ മതി. അപ്പോൾ ചേച്ചി എല്ലാവരും കൂടിയിട്ട് നമ്മൾ സാധാരണ ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ എവിടെയെങ്കിലും പോകും. അപ്പോൾ ഇന്ന് നമുക്ക് 1:30 ആകുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകണം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ടിട്ട് ബീഫൊന്നും വെന്ത് വരത്തൊന്നുമില്ല, അതാണ് നല്ല കൊടുക്കും, ഭയങ്കര വേവാണ് ബീഫിന്. അപ്പോൾ അത് നമ്മൾ കുക്കറിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് പോകാം. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ കഫേനെ കഴിച്ചോട്ടോ, ഏത് പീസ് എടുക്കും. എല്ലാത്തിൻ്റെ മുകളിൽ നന്നായിട്ട് കറിവേപ്പിലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. കിഴങ്ങാണെങ്കിലും നല്ല കിഴങ്ങാ, നല്ല സോഫ്റ്റാണ്. ഇത് കഴിക്കണ്ടോ, കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്റ്റീം അടിച്ചിട്ടുള്ള ആ റൈസ് വേണം. ഇതിന് വേണേൽ നമുക്ക് കുഴിമന്തി ബീഫ് കപ്പാന്ന് വേണേൽ പേരിടാം കേട്ടോ. നമുക്ക് ഇതിങ്ങനെ സ്റ്റീമിൽ എന്ത് വന്നേക്കുന്നതാണ്, വേറെ വെള്ളം അങ്ങനെയൊന്നും നമ്മൾ ഇതിനകത്ത് വേറെ ചേർത്തിട്ടൊന്നുമില്ല. നല്ല രുചിയുണ്ട്, നന്നായിട്ട് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കും വായറിയിക്കണം. കറിവേപ്പില എടുത്തുണ്ടായിരുന്നു, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഈ കപ്പ് ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ടേസ്റ്റ് ആയിരിക്കില്ല. ഇതിന് വേറൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇതേപോലെ സ്റ്റീമിലിട്ടിട്ട് നിങ്ങൾ വേവിച്ചിട്ട് ഇടുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. കുറച്ച് നല്ല നെയ്യുള്ള, ഒരുപാട് നെയ്യല്ല, കുറച്ച് നെയ്യുള്ള ബീഫൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി കഴിക്കണം, വേറെ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ കപ്പയുടെ ഉള്ളിലേക്കും ഫുള്ള് ഇതിൻ്റെ ടേസ്റ്റും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കടിക്കുമ്പോൾ എൻ്റെ കപ്പയുടെ നാരുണ്ടല്ലോ, അത് നല്ല കപ്പ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ ഭയങ്കര ഇഷ്ടമായി. ട്രൈ ചെയ്യണോടാ.